ഹായ് ഫ്രണ്ട്സ്, ക്രിക്കറ്റ് ക്യാപ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയുള്ള 100-ാം മത്സരത്തിൽ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും 100-ൽ 100 മാർക്കുമായി സഞ്ജു സാംസൺ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ പോരാട്ടത്തിൽ 61 റൺസിൽ വമ്പൻ ജയവുമായി സഞ്ജുവും രാജസ്ഥാനും IPL 15-ാം സീസണിന് വിജയത്തുടക്കമിട്ടു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് അടിച്ചപ്പോൾ ഹൈദരാബാദിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിൽ 27 പന്തിൽ 55 റൺസാണ് സഞ്ജു നേടിയത്. ഇതിൽ 5 സിക്സും 3 ബൗണ്ടറിയും ഉൾപ്പെടും. പൂനെയിൽ ക്യാപ്റ്റൻ പക്വതയോടെ കളിച്ചു. സ്പിന്നർ പേസർമാരെ ഭംഗിയായി നേരിട്ട സഞ്ജു ഇതിനിടെ ഒരു റെക്കോർഡും സ്വന്തം പേരിലാക്കി. രാജസ്ഥാനു വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സുകൾ എന്ന റെക്കോർഡാണ് സഞ്ജു സ്വന്തമാക്കിയത്. 110 സിക്സുകളാണ് നിലവിൽ സഞ്ജുവിൻ്റെ അക്കൗണ്ടുകളിലുള്ളത്. മുൻ രാജസ്ഥാൻ താരം ഷെയ്ൻ വാട്സനെയാണ് താരം മറികടന്നത്. 110 സിക്സുകൾ സഞ്ജുവിൻ്റെ അക്കൗണ്ടിലുണ്ട്. ഇക്കാര്യത്തിൽ ജോസ് ബട്ട്ലർ 3-ാമതാണ്. 69 സിക്സാണ് ഇംഗ്ലീഷ് താരത്തിൻ്റെ അക്കൗണ്ടിൽ. നിലവിൽ രാജസ്ഥാൻ ഹൈദരാബാദ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും സഞ്ജുവാണ്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് 512 റൺസാണ് സഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. രാജസ്ഥാൻ ജേഴ്സിയിൽ സഞ്ജുവിൻ്റെ 100-ാം മത്സരമാണ് ഇന്നത്തേത്. ഇന്നിറങ്ങുന്നതിന് മുൻപ് 2583 റൺസ് ഉണ്ടായിരുന്ന സഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ. 30.38 റൺസാണ് ശരാശരി. 15 അർദ്ധ സെഞ്ചുറിയും 2 സെഞ്ചുറിയും IPL കരിയറിലുണ്ട്. കൂടാതെ രാജസ്ഥാനു വേണ്ടി 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ കൂടുതൽ ഇന്നിങ്സ് എന്ന റെക്കോർഡിൽ യൂസഫ് പട്ടാനൊപ്പമെത്താനും സഞ്ജുവിനായി. രണ്ടുപേരും 4 തവണ വീതമാണ് 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചത്. ജോസ് ബട്ട്ലറും ഷെയ്ൻ വാട്സണും 2 തവണ വീതവും 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ രാജസ്ഥാനായി കളിച്ചു. സ്പിന്നർമാർക്കെതിരെ തൻ്റെ മികവ് ആർത്തിക്കാനും സഞ്ജുവിനായി. 2020 ശേഷം സ്പിന്നിനെതിരെ കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി. 26 സിക്സാണ് സഞ്ജു ഇക്കാലയളവിൽ പറത്തിയത്. ശിഖർ ധവാൻ 20 സിക്സും നിതീഷ് റാണ 19 സിക്സും ഇഷാൻ കിഷൻ, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർ 17 സിക്സർ വീതവും നേടി.